ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കൊച്ചടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് മാറിക്കഴിഞ്ഞു ഫ്രണ്ട് റൂമിൽ വന്ന് ഇരിക്കുവാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായില്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തയ്യായിരിക്കുന്നു. അങ്ങനെയല്ല, ഇത് ഒരുപാട് പേര് കുറേ നാളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഇത്രയും കാലം. ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ചെയ്തില്ല, കാര്യം അത് എല്ലാവരും ചെയ്യുമല്ലേ. പിന്നെ അതൊരു ബോറായിട്ട് എനിക്ക് തോന്നി, അയ്യോ എപ്പോഴും എല്ലാവരും ചെയ്യുന്നു, അപ്പോൾ നമ്മൾ വെറുതെ ചെയ്ത് അതിനകത്ത് അത് ട്രെൻഡിങ് ആയതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നി. പിന്നെ ഇപ്പോൾ വീണ്ടും കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണെന്നല്ലേ ചേച്ചിയുടെ ബാഗ്, വാട്ട് ഈസ് ഇൻ മൈ ബാഗ്. ഇപ്പോഴത്തെ കറണ്ട് ബാഗ് ഇതാണ്, നമ്മുടെ കണ്ണാടി ബാഗ്. അതായത് ട്രാൻസ്പെറൻറ്റ് ബാഗ് ഉള്ള സമയത്ത് ചെയ്യണമെന്ന് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നതന്നെ എനിക്ക് തോന്നും കാര്യം. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓപ്പൺ ബാഗാണ്, അതിനകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് നോക്കിയാൽ കാണാം. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് കുറച്ച് അല്ലാത്ത ബാഗാണ്. അതിൻ്റെ ടാഗ് പോലും എടുത്തും പറ്റിയില്ല. ഞാൻ GRT ഹോട്ടൽ ഗ്രേറ്റ് ട്രയൽസ് വയനാട് പോയപ്പോൾ അവരെ ഹോട്ടലുകാരിങ്ങനെ ടാഗ് ചെയ്യുമല്ലോ, അതതിനകത്തുണ്ടായിരുന്നു, അത് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ബാഗ് സൂക്ഷിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ബാഗിനെ ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടല്ല ഞാൻ കൊണ്ടു നടക്കുന്നത്. ആക്ച്വലി പറഞ്ഞാൽ വളരെ ചളവളമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ആക്ച്വലി പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ എനിക്കെപ്പോഴും ഒരു വർക്കിംഗ് ബാഗ് പോലെയാണിത്. ഇതൊരു ഫാൻസി പീസ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അത് എപ്പോഴും ഭയങ്കര യൂട്ടിലിറ്റി ഉള്ള ഒരു ബാഗായിരിക്കണം ഞാൻ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ പഴയ ബാഗായിരുന്നെങ്കിലും കാണുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരുന്നല്ലോ. അത് UK മാഞ്ചസ്റ്ററിൽ നിന്ന് വാങ്ങിയതാണ്. അത് എങ്ങനെയോ ലക്കിന് എനിക്ക് കിട്ടിയതാണ്. അവിടെ വെച്ചിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് എപ്പോഴും പോകാറുണ്ടല്ലോ, അവിടെ ഒരു പ്രാവശ്യം ഇങ്ങനെ വളരെ ചെറിയ പൈസയില്ല, എനിക്ക് തോന്നുന്നൊരു 20 or 25 pounds അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അന്നത് വാങ്ങുമ്പോൾ. കുറേ നാൾ, ഏകദേശം ഒരു 3-4 വർഷം എൻ്റെ കയ്യിൽ ആ ബാഗ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ചെയ്ത് അതിനെ പറ്റുന്നില്ല, എൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ തൂക്കുന്ന ഭാഗത്ത് അതാണ് കംപ്ലയിൻ്റ് ആയത്. അത് പിന്നെയും ഞാൻ അതിനെ തേച്ചിട്ടൊക്കെ കൊണ്ടുനടന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ തീരെ നിവൃത്തിയില്ലാണ്ടാണ്, അതിന് അത്രയ്ക്ക് ഓവർ എക്സസ് ലഗേജ് പോലെ. ഞാൻ അതിനകത്ത് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് ഓവറായിട്ട് വർക്ക് ചെയ്യിച്ചു എന്ന് തന്നെ പറയാം. അതിന് വെയിറ്റ് താങ്ങാൻ വയ്യാതാണ് അത് ആ രീതിയിൽ ഡാമേജ് ആയത്. അല്ലാണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ തന്നെ അതിന് കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് ഇങ്ങനെയായി. അപ്പോൾ UK വെച്ചിട്ടാണ് ആ ബാഗ്, മാഞ്ചസ്റ്ററിൽ വെച്ചാണ് ആ ബാഗിൻ്റെ അത് ലാസ്റ്റ് ട്രിപ്പ്. ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അതും കൊണ്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏതാണ്ട് ഞാൻ അവിടെ എത്തി, എനിക്ക് തോന്നുന്നു VNI ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് എത്തുന്ന ആ ഒരു ട്രിപ്പ് ലാസ്റ്റ് ഫ്ലൈറ്റിനകത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു വള്ളി, ദാറ്റ് ഈസ് ഹാൻഡിൽ, പൊട്ടി. പിന്നെ ശരിക്കും പറഞ്ഞാൽ 1.5 ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനൊരു വിധം അഡ്ജസ്റ്റ് ചെയ്താണ്. പക്ഷേ ഹെവി ആയിട്ട് അതിനകത്ത് GoPro, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്യാമറാസ്, മൊബൈൽസ്, പിന്നെ സെൽഫി സ്റ്റിക്ക്, പിന്നെ എന്താ പറയുക, അങ്ങനെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിങ്ങനെ തൂക്കിക്കൊണ്ട് ഒരു സൈഡ് ആ വെയിറ്റ് രണ്ട് ഭാഗം ഉള്ള ഭാഗം ഇങ്ങനെ തൂക്കി ഈ സൈഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നേ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്കത് മാഞ്ചസ്റ്ററിൽ തന്നെ ആ ബാഗ് ഉപേക്ഷിച്ചിട്ട് വരേണ്ടി വന്നു. തിരിച്ച് മുകളുടെ അവിടെ എത്തിയിട്ട് പിന്നെ എനിക്കൊരു പുതിയ ബാഗ് വാങ്ങണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാർവതിയുടെ ഈ ബാഗ്, ഇത് സത്യമായി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാലത് പാർവതിയുടെ പഴയ ബാഗാണ്. അപ്പോൾ മൈക്കിൾ കോർസിൻ്റെ ഒരു ബാഗ് പാർവതിയുടെ ഉണ്ടായിരുന്നു. പാർവതിക്ക് വേറെ പുതിയ ബാഗുണ്ട്. അപ്പോൾ ഈ ബാഗ് പാർവതിയുടെ നേരത്തെ ഉള്ള പഴയ ബാഗാണ്, ബ്രാൻഡഡാണ്. അപ്പോൾ അത്ര കേടുപാടൊന്നും വന്നിട്ടില്ല. പാർവതിക്ക് പുതിയ ബാഗ് കിട്ടിയതുകൊണ്ട് ഇതങ്ങനെ യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി വേറെ പുതിയ ബാഗ് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പാർവതി പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതെടുത്തോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് എന്തിനാ വെറുതെ വീണ്ടും ഒരു ബാഗ് വാങ്ങിക്കുന്നത്, ഇത് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്ന ഒരു ബാഗ്, അപ്പോൾ ഓക്കെ അതെടുക്കാം. അങ്ങനെയാണ് നോക്കുമ്പോൾ അത് നല്ല എനിക്ക് പറ്റിയ ബാഗാണ്. കാര്യം മെയിനായിട്ടൊരു സിബില്ല, ഇങ്ങനെ ഓപ്പണാണ്. പക്ഷെ അകത്ത് അറകളുണ്ട്, സെൻറ്ററിൽ ഒരു നല്ല സിപ്പുണ്ട്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ സൈഡിലും നല്ലതായിട്ട് സിപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ആ അറകളിൽ വയ്ക്കാം, ബാക്കി സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ ക്യാഷ്വലായിട്ട്. എൻ്റെ ക്യാഷ്വൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തെടുത്തല്ലേ പോകുന്നത്. അപ്പം മൊബൈൽസ് ഇതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ എൻ്റെ iPhone കിടക്കണം, എൻ്റെ സാംസങ്ങിൻ്റെ S23 അതിനകത്ത് നിൽക്കണം, പിന്നെ എൻ്റെ ചാർജേഴ്സ് ഉണ്ട്. പിന്നെ GoPro കൊണ്ടുപോവാണെങ്കിൽ GoPro ഇതിനകത്ത് തന്നെ നിൽക്കണം. അതിന് വേറൊരു ബാഗ്, ഫില്ലയുടെ ബാഗ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അല്ല. ആ ബാഗ്, ഈ ബാഗ് എല്ലാം കൂടി ഭയങ്കര പ്രശ്നം. അപ്പോൾ പറ്റുന്നിടത്തോളം ഇതിനകത്ത് ഞാൻ എല്ലാം കൂടി സ്റ്റഫ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഇതും അവസാനം അറ്റം പറ്റും കേട്ടോ, അത്രയ്ക്ക് ഞാൻ വെയിറ്റ് കൊടുത്ത് കൊടുത്ത്. ഇത് എപ്പോഴും ഇച്ചിരി ഹെവിയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും ഹെവി കാണണ്ടേ, സത്യം പറഞ്ഞാൽ കുളമാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കിക്കോളൂ, ഇതിൻ്റെ ബാഗ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓപ്പണാണ്, ഇതിന് വേറെ സിപ്പൊന്നുമില്ല, ഇറ്റ്സ് ഓപ്പൺ. പക്ഷേ ഇതിന് ഒരുപാട് സ്പേസ്, യൂട്ടിലിറ്റി ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ഒരു അറയുണ്ട്, അത് നല്ലതായിട്ടിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളോ സൂക്ഷിക്കേണ്ട കാര്യങ്ങളോ ഇതിനകത്ത് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ സൈഡിലും ഇതുപോലെ ഒരു സിപ്പുള്ള അറയുണ്ട്, അതിനകത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ വയ്ക്കാം.
ആരും കൈയിട്ട് പോക്കറ്റ് അടിച്ചിട്ട് പോവില്ല. പിന്നെ ഇവിടെയൊക്കെ ഇടുന്നത് സൂക്ഷിച്ചിടുക, സൂക്ഷിച്ച് കൊണ്ട് നടക്കുക. അപ്പം ഇത് ഇങ്ങനെ രണ്ട് ചെറിയ കുട്ടി അറാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയും അതുപോലെ രണ്ടറയുണ്ട് സ്മോൾ ഇത്. പിന്നെ ഇങ്ങനെ അത്യാവശ്യം ഈ സൈഡിലും ഇങ്ങനെയുണ്ട്, ഓക്കെ, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഈ സത്യം പറയാം, ഇത് ഭയങ്കര സ്പേസ് ഉള്ള വെരി കംഫർട്ടബിൾ കൺവീനിയൻറ്റ് ഒരു ബാഗാണ് മൈക്കിൾ കോസിൻ്റെ ഈ ഒരു പാറ്റേൺ, അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിലിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്, ഞാൻ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സ്റ്റഫ് ചെയ്യും. സാധാരണയായിട്ട് ഇത്ര ഇത്ര കാര്യങ്ങളുണ്ടാകും. പിന്നെ യാത്ര ചെയ്യാൻ സമയത്ത് ഇതിനകത്ത് പാസ്പോർട്ടും കൂടി കാണും, പാസ്പോർട്ടും വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, അനുബന്ധ ഡോക്യുമെൻറ്റ്സ്, എയർപോർട്ടിൻ്റെ ടിക്കറ്റ്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം കൂടി ഇതിനകത്ത് പിന്നെയും സ്റ്റഫ് ചെയ്യും. അതാണ് സാധാരണയായിട്ട് ചെയ്യുന്ന കലാപരിപാടി. പിന്നെ കണ്ണാടി, മുഖത്തൊരു കണ്ണാടി ഉണ്ടെങ്കിലും ഒരു എക്സ്ട്രാ സ്പെയർ കണ്ണാടി ഒന്നോ രണ്ടോ ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു കണ്ണാടി ഉണ്ട് ഫ്രെയിം ഉള്ളത്. ചില സമയത്ത് വേറെയും ഇതുപോലെ ഇപ്പോൾ UKയിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ഈ ബാഗിൽ തന്നെ ആയിരിക്കും, ഇതിനകത്തൊരു സൺഗ്ലാസ്സിനകത്ത് തന്നെ ആയിരിക്കും വെക്കാറ്. ഇപ്പോൾ ഇതിനകത്ത് പിന്നെ കുറേ പേപ്പേഴ്സ് നോക്കിയാൽ, പിന്നെ എപ്പോഴും എൻ്റെ കയ്യിലൊരു ചെക്ക് ബുക്ക് ഉണ്ടാവും. എൻ്റെ മെയിനായിട്ട് IDBI എന്ന് പറഞ്ഞ ബാങ്കിലാണ് ഞാൻ എൻ്റെ കൂടുതലും അക്കൗണ്ട്സൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെക്ക് ബുക്ക് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ. പിന്നെ ഒരു മൊബൈൽ എപ്പോഴും അകത്താണ്, ദാറ്റ് ഇസ് മൈ ഐഫോൺ. അത് അധികം ഉപയോഗിക്കാറില്ല, അത് ഷൂട്ടിംഗ് പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അത് എപ്പോഴും ഇല്ല, ചില സമയത്ത് മാത്രം. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും. ഇതിനകത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഏതെങ്കിലും പേപ്പർ എൻ്റെ കയ്യിൽ, എക്സ്ട്രാ പേപ്പേഴ്സ്, ലൈക്ക് ഇതൊരു ടിക്കറ്റിൻ്റെ കോപ്പിയാണ്, UKയിൽ അയ്യോ ചെസ്റ്റർ ടു വോക്ടണിൻ്റെ ടിക്കറ്റാണ്, അത് കളയാണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് എഴുതാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടാകും, ആശംസ സന്ദേശം വായിക്കാനായിട്ട് എഴുതി, സ്വന്തമായിട്ട് എഴുതി വെച്ചിട്ട് ഇത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്മോൾ വീഡിയോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പാലക്കാട് പോയപ്പോൾ പൊള്ളാച്ചിന്ന് എങ്ങനെയാണ് പോകേണ്ട റൂട്ട്, പളനി റോഡ്, മധുരയ്ക്ക് മുമ്പേ ഒട്ടം ചത്രം, അവിടെ വെജിറ്റബിളിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട്, ഇങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻസൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ച പേപ്പറാണ്. അപ്പോൾ എനിക്കിത് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നാച്ചിപ്പാളയം ബിഫോർ പൊള്ളാച്ചി ഇൻഫർമേഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ തന്നെ സൂക്ഷിക്കും, ഇനി ബാഗിൽ നിന്ന് ഞാൻ മാറ്റില്ല. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഫോറിൻ കറൻസിയും ഇന്ത്യൻ കറൻസിയൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എഴുതിയ കാര്യങ്ങളാണ്. ട്രാമിൻ്റെ നമ്പർ, പിന്നെന്താ ഇതെല്ലാം മിലാനിൽ പോയപ്പോൾ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എഴുതിയ കാര്യങ്ങൾ, അതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിനകത്ത് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഈ ലൂസ് പേപ്പേഴ്സിനെ എല്ലാം കൂടി ഇങ്ങനെ ആക്കും. പിന്നെ ഇത് എക്സ്ട്രാ കുറച്ച് പേപ്പർ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ഷീറ്റ് വെച്ചേക്കും. എനിക്ക് കാറിലിരുന്ന എമർജൻസി ആയിട്ട് എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ ഒരു തംബ്നെയിലിൻ്റെ, ചിലപ്പോൾ കാറിലിരുന്നേക്കും തംബ്നെയിലിൻ്റെ ക്യാപ്ഷനൊക്കെ എഴുതിയിട്ട് ഞാൻ വിഷ്ണുവിനെ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനോ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യം വരും. അപ്പോൾ സ്പെയറായിട്ട് മിക്കവാറും ഒന്നോ രണ്ടോ വൈറ്റ് പേപ്പർ ഉണ്ടാകും. പിന്നെ ഇത് ഇത് തന്നെയാണ് പ്രശ്നം. ഇത് ഞാൻ ലളിതയിൽ താമസിച്ചപ്പോൾ, ലണ്ടനിലെ ലളിതയിൽ താമസിച്ചപ്പോൾ അവരുടെ ബൊട്ടീക് ഹോട്ടലിൽ നിന്ന് കിട്ടിയ പേപ്പറാണ് റൂമിലുണ്ടായിരുന്നത്. അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ലണ്ടനിലെ കറക്കത്തിന് വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചതും അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസൊക്കെ, ഏത് ബസ് എടുക്കണം, 52 ബസ്, ഇതൊക്കെ കളയാൻ വസ്തുത്തിൽ ഇനി ഇതുവരെ ഞാനത് ക്ലിയർ ചെയ്തിട്ടില്ല. അതൊന്നും ഇനി കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ആക്ച്വലി ദാറ്റ് ഈസ് ഓവർ. ഇതൊരു ഇൻഷുറൻസിൻ്റെ പേപ്പർ വന്നാണ്, അത് കളയാണ്ട് ആവശ്യമുള്ളത് കൊണ്ട് ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നു. പിന്നെ ഇതെല്ലാം ചെസ്റ്ററിൽ പോയപ്പോൾ ഉള്ള ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ സ്റ്റഡി ചെയ്ത് എവിടെ ഇറങ്ങണം, എവിടെ കയറണം, ഏത് ലൈൻ, സെൻട്രൽ ലൈൻ, അങ്ങനെ ബോണ്ട് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഏത് ബാങ്ക് സ്റ്റേഷൻ, ഇതെല്ലാം നമ്മുടെ ലണ്ടനാണ്. ഈ സൈഡിൽ കംപ്ലീറ്റ് ചെസ്റ്ററിലെ ഇൻഫർമേഷൻസ് ആണ്, ചെസ്റ്റർ സിറ്റി വാൾ, ഇതെല്ലാം പഠിച്ചെഴുതുന്ന കേട്ടോ, എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുന്ന പോയിൻ്റ്സ് ആണ്. ഇതൊക്കെ ഇനി സത്യത്തിൽ കളയാം, ഇതെല്ലാം കളയേണ്ട പേപ്പേഴ്സാണ്. ഞാൻ കളയാണ്ട് ഇത് ഒന്ന് എൻ്റെ എന്താ പറയുക, ഈ ബാഗ് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് കളയുന്നത്. അപ്പോൾ ഇത് ക്ലിയറൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പക്ഷേ ഈ പാലക്കാട് സൈഡിൽ നിന്ന് ഇനി പോകാനുള്ള പൊള്ളാച്ചി റൂട്ടിലുള്ള ഇതൊക്കെ കളയാണ്ട് വെക്കണം, ഇതൊക്കെ കളയാവുന്ന പേപ്പേഴ്സാണ്. പക്ഷേ ഇൻഷുറൻസ് സൂക്ഷിക്കണം, ആൻഡ് എക്സ്ട്രാ പേപ്പർ ഇസ് ഓൾസോ നീഡഡ്. ഇത് കളയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും മാറ്റുന്നു. ഇപ്പോൾ ഒരു ക്ലിയറൻസും കൂടി നടക്കുമല്ലോ കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് തന്നെ. പിന്നെന്താ, നിങ്ങൾ ഇതുപോലൊരു വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അത്ര കുളമാണ്. ഇത് ഡോക്ടറിൻ്റെ അവിടെ പോയിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. ഇടയ്ക്ക് തൊണ്ടവേദന വന്നപ്പോൾ പോയെ ഒരു സ്കാൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ റിപ്പോർട്ട്സ്, ഒരു ENT കണ്ടതിൻ്റെയാണ്. എഗെയിൻ ഇതും ഇൻഫർമേഷൻസ്, ഓൾ ഇൻഫർമേഷൻസ്, ഇതെല്ലാം ഓ മൈ ഗാഡ്. ഇതൊക്കെ ചെസ്റ്ററിലും അവിടെ ഇവിടെയൊക്കെ പോയതിൻ്റെ പല കാര്യങ്ങളും, ഞാൻ പോയ സ്ഥലങ്ങളും ഞാൻ പഠിച്ച് എഴുതി സൂക്ഷിച്ച് സ്റ്റഡി ചെയ്ത് ഇൻഫർമേഷൻസാണ്. എനിക്കതൊന്നും കളയാൻ തോന്നാറില്ല ചില സമയത്ത്, എല്ലാം നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടത് സത്യം പറഞ്ഞാൽ ഒന്നും കളയാൻ തോന്നാറില്ല, അതാണ് സത്യാവസ്ഥ.
ഒരിക്കൽ എനിക്ക് കളയാൻ മടിയാണ് പേപ്പേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലിത്രേ ഉള്ളൂ ഈ ഭാഗത്ത്, എന്നാലും ഇതെല്ലാം ഇവിടെ തന്നെ സൂക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് ഈ ഹെവിനെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. ഇതൊരു ബാഗ് ഫുൾ ഓഫ് കോസ്മെറ്റിക്സ് ആണ്, ആൻഡ് മെഡിസിൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ സാധാരണയായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബാഗെല്ലാം നമ്മൾ ഹാൻഡ് ബാഗേജായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് യു കെ സെക്ടർ, യൂറോപ്പ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റാണ്. സെക്യൂരിറ്റി ചെക്കിന് പോകുമ്പോൾ അവർ പറയുമല്ലോ, നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പെർഫ്യൂംസ്, പിന്നെ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര എം എല്ലിന് അപ്പുറം കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതെല്ലാം കൂടി ഒരു കവറ് തരും നമുക്ക്, ആ കവറിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് ആ ബാഗ് അത് അവരുടെ ഒരു ബോക്സിനകത്തേക്ക് അതേപോലെ അങ്ങോട്ട് എടുത്തിടാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതിനകത്ത് അറിയാണ്ട് ഒരു ചെറിയ കോസ്മെറ്റിക് ഐറ്റം, എന്തെങ്കിലും പെർഫ്യൂമൊക്കെ കിടന്നാൽ പോലും, മോയ്സ്ചറൈസറോ എന്ത് കിടന്നാലും നമ്മൾ വീണ്ടും ഹോൾ തിങ് അവരിങ്ങനെ ബീപ്പ് ബീപ്പ് നടിച്ചിട്ട് സെക്യൂരിറ്റി അവർ പറയും തിരിച്ചു വരാൻ പറയും. അപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ക്യൂവിൻ്റെ ബാക്കിലാകും, അത് മെനക്കേടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഈവൻ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവരിങ്ങനെ കവർ തരും ആ സെക്യൂരിറ്റി ചെക്കിങ് ആ ഒരു ഭാഗത്ത് വരുമ്പോൾ. പക്ഷേ അതിന് മുന്നേ തന്നെ അശ്വിനും പാർവതിയൊക്കെ എനിക്ക് കവർ തന്നു വിടും, അമ്മയുടെ സാധനങ്ങളെല്ലാം കവറിലാക്കി വെച്ചോളൂ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കവറിലാക്കി വെക്കും, എന്നിട്ട് ബാഗിൽ വെക്കും. അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ട്രെയിലേക്ക് എടുത്ത് വെക്കും, അവരത് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു. അങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ശീലമായി. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കവർ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. അതെൻ്റെ ഏറ്റവും എമർജൻസി ആയിട്ട് ഇത്രയും തന്നെയാണ് എൻ്റെ ഓൾവേസ് ഉള്ള മേക്കപ്പ് ഐറ്റംസാണ്, അത് കയ്യിലെപ്പോഴും കാണും. സാധാരണ ഇങ്ങനത്തെ ക്ലിപ്സ് ഉണ്ടോ, ഇത് തലമുടി കിടക്കുന്ന സമയത്തൊക്കെ പൊക്കിക്കെട്ടില്ലേ, അതിന് വേണ്ടിയിട്ട്. ഇതൊരു ചീപ്പ് എപ്പോഴും ഉണ്ടാകും. പിന്നെ ഒരു നെയിൽ പോളിഷ് ചിലപ്പോൾ മിക്കവാറും എന്തെങ്കിലും ഒരു കളർ കാണും. പിന്നെ ലിപ് ഗ്ലോസ്, ഒരു കുഞ്ഞ് പെർഫ്യൂം ഉണ്ടാകും. ഇത് സിക്കേടയാണ്, കുഞ്ഞ് മിനി. ഓക്കെ, ക്ലിപ്പ് ഒന്നിൽ കൂടുതലുണ്ട് സ്റ്റോക്ക്. പിന്നെ ലിപ്സ്റ്റിക്ക്, എല്ലാവരും ചോദിക്കാറുണ്ട് മാക്കിൻ്റെ. ഞാൻ ഉപയോഗിക്കുന്ന റെട്രോ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, റെട്രോ സാറ്റിൻ. പിന്നെ എൻ്റെ കൺമഷി എന്തായാലും കാണും, ഇതാണ് ഐലൈനർ. പിന്നെ ഇത് നമ്മുടെ കൺസീലർ കോമ്പാക്റ്റ്, ഇത് ഓൾവേസ് ഉള്ള കാര്യമാണ്, മിക്കവാറും കയ്യിൽ തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് ക്ലിപ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ടിക്ടോക്ക് എന്നൊക്കെ പറയുന്ന കാര്യമല്ലേ, അങ്ങനത്തെ കുറേ അത് ഇനിയും ഉണ്ടാവും എൻ്റെ കയ്യിൽ. അത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സ്. അപ്പോൾ കാറിലിരുന്നിട്ട് എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ പെട്ടെന്നൊരാവശ്യത്തിനാണെങ്കിൽ ഈ പ്ലമ്മിൻ്റെ തന്നെ ഒരു ഐ, എന്താ പറയുക, കാജലല്ലേ, അതാണ്, അത് എപ്പോഴും ഉപയോഗിക്കാറില്ല, ഇടയ്ക്ക് അത്യാവശ്യത്തിന്. പിന്നെ പൊട്ടുണ്ടാവും, പല സൈസിൽ ഷേപ്പിലൊക്കെ പൊട്ട്. ഓക്കെ, കൂടുതലും ഈ ടൈപ്പ് ഈ ടൈപ്പ് എല്ലാം. പിന്നെ ഒരു ഹെയർ ബാൻഡ് എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലും കാണും, അത് ചിലപ്പോൾ എൻ്റെ കയ്യിലായിരിക്കും ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത്. അത് കാണുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണമുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കാണും. പിന്നെ ഇത് ഒരു കവറപ്പാണ്, ഗ്രേ ഹെയറിൻ്റെ റൂട്ട് കവർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യം വരികയാണെങ്കിൽ ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്യും. ഈ കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനൊരു കണ്ണാടി ഉണ്ട്, ആൻഡ് ഇത് അതിനകത്ത് കാണും. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഈ കവറിനകത്ത് വരിയിടുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യ കാര്യങ്ങൾ. പിന്നെ ചെറിയ ബാഗ് എടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു ബാഗില്ലേ, അതിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ലിപ്സ്റ്റിക്കും ഇത് എന്താ പറയുക, ഒരു ലിപ് ഗ്ലോസും ആൻഡ് ഈ കാര്യം, മറ്റേ സൈലൈനർ, ഇതാണ് കരുതുന്നത്. പിന്നെ അതിൽ വേറെ കൂടുതലായിട്ടൊന്നും എടുക്കില്ല. പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്ലിപ്പ് ഉണ്ടാകും. ഈ കവർ ഇപ്പോൾ ഇച്ചിരി പഴയതായി കഴിഞ്ഞു, മാറ്റം, പുതിയ കവറിലേക്ക് മാറേണ്ട സമയമായി. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഹെവിനെസ് എൻ്റെ ബാഗിനുണ്ടാക്കുന്നത്. ഇത് ഇതുപോലെ അങ്ങോട്ട് ബാഗിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി പകുതി കഴിഞ്ഞു. ഓക്കെ, സീൽ ചെയ്തിട്ട് വയ്ക്കും. പിന്നെ ബാഗിനകത്ത് ഇത് പോകുമ്പോൾ തന്നെ ശരിക്കും ഒരുപാട് സ്പേസ് കിട്ടിയ പോലെയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇതേ നോക്കിയാൽ ടിക്ടോക്ക് വീണ്ടും ഉണ്ട്. പിന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ടാകും. സൺസ്ക്രീന് ഞാൻ യൂസ് ചെയ്യണത് 360 ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ഐഫോണിൻ്റെ ചാർജറാണ്. പിന്നെ ഇതൊരു അഡാപ്റ്ററാണ്, മൾട്ടി, ഇങ്ങനത്തെ, അതായത് പുറത്തൊക്കെ ഉള്ള പോലത്തെ സ്വിച്ച് ബോർഡൊക്കെ ആണെങ്കിൽ അങ്ങനെ. കണ്ണാടി എക്സ്ട്രാ. പിന്നെ ഈ സൈഡ് പോക്കറ്റിൽ എന്താണെന്നറിയോ, ഒന്നുമില്ല തൽക്കാലം. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യുന്ന എന്താ വെച്ചാൽ കുറച്ച് കാർഡുകളൊക്കെ. ഇതിപ്പോൾ എൻ്റെ ഇത് ഹോസ്പിറ്റലിൻ്റെ കാർഡാണ്, കോസ്മോപോളിറ്റൻ. ഞാൻ അന്ന് അവിടെ ചെക്കിങ്ങിന് പോയപ്പോൾ OP. പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ വിസിറ്റിംഗ് കാർഡൊക്കെ തരുകയാണെങ്കിൽ അതെല്ലാം ഇതിനകത്ത് സൂക്ഷിക്കാറുണ്ട്. അതിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആ ഭാഗം. പിന്നെ ഈ സൈഡ് പോക്കറ്റ്സിൽ
ഇങ്ങനെ കുറച്ച് കോട്ടൺ പാഡ്സ്, പിന്നെ അതുപോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാകും. ഇത് എന്തിനാന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കൺമഷി, ഐ മീൻ ഐ ലൈനറൊക്കെ എഴുതുമ്പോൾ ക്ലിയറൻസിന് എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കും. കോട്ടൺ പാഡ് മേക്കപ്പ് റിമൂവ് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് കുറേ കാർഡാണ്, വിസിറ്റിംഗ് കാർഡ്സ് ഉണ്ട്, എൻ്റെ പഴയ കാർഡുണ്ട്. ഇത് ആ കാലാവധി കഴിഞ്ഞ കാർഡാണ്, എങ്കിലും അത് കളഞ്ഞിട്ടില്ല. ഇതിനകത്തുണ്ട് ഡെബിറ്റ് കാർഡ്സ് ആൻഡ് വിസിറ്റിംഗ് കാർഡ്സ്, അതൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്ത് സേഫായിട്ട് വയ്ക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഈ സൈഡ് പോക്കറ്റ്. ഇതിനകത്താണ് പൈസ ആയിട്ട് കുറച്ച് ക്യാഷ് ആയിട്ട് ക്യാരി ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ കുറച്ച് ക്യാഷ് ചിലപ്പോൾ മിക്കവാറും എൻ്റെ കയ്യിലുണ്ടാകും. ക്യാഷ് ഞാൻ എപ്പോഴും കുറച്ച് കരുതും. പിന്നെ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആൻഡ് ഡെബിറ്റ് കാർഡ്, ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് എൻ്റെ പ്രധാനപ്പെട്ട കാർഡ്സൊക്കെ ഇതിനകത്താണ് സൂക്ഷിക്കുന്നത്. അഡീഷണലായിട്ട് ഇതിലാണ് എല്ലാ കാർഡും വരുന്നത്. ഓൾ ടൈപ്പ് ഓഫ് ഡെബിറ്റ് കാർഡ്സ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സത്യം പറഞ്ഞാൽ എൻ്റെക്കില്ല. ഇപ്പോൾ ഞാനൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാം ഡെബിറ്റ് കാർഡ്സാണ് മോസ്റ്റ്ലി, പല ടൈപ്പ്. ഇത് മോൺസോ കാർഡാണ്, ഇത് യു കെയിൽ പോകുമ്പോൾ ഇതാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ ഇതെല്ലാം കൂടി ഇതിനകത്ത് സൂക്ഷിക്കുന്നു. അപ്പോൾ അത് സേഫാണ്. ഇത് എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇടും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മെഡിസിൻസാണ്. എപ്പോഴും കയ്യിൽ കരുതുന്നതാണ് ഡോളോ. പിന്നെ കരുതുന്ന ഒരു കാര്യമാണ്, വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉള്ളത് വേറൊരു ഗുളികയും കൂടി ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. പിന്നെ ഉള്ളൊരു പ്രധാന മെഡിസിൻ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്നൊരു കാര്യം പ്രഷറിൻ്റെ ഗുളിയാണ്. നിങ്ങളിൽ ആർക്കും അറിയില്ലായിരിക്കും എനിക്ക് പ്രഷർ ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ പ്രഷർ ടാബ്ലറ്റ്സ് കഴിഞ്ഞ ഒരു 12 വർഷം, ഒരു ഓൾമോസ്റ്റ് 12 ഇയേഴ്സായിട്ട് എടുക്കുന്ന ആളാണ്. രാവിലെയും വൈകുന്നേരവും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ക്യാരി ചെയ്യുന്നൊരു കാര്യം. അത് ഇത്രയും കാര്യങ്ങളും പൈസ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. വേറൊരു കാര്യമുണ്ട്, പിന്നെ നെയിൽ കട്ടർ എണ്ണം ഉണ്ടാകും. പിന്നെ മുട്ടായി. ഈ മുട്ടായി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കോപ്പിക്കോ ഉണ്ടോ, ഇതൊരു കോഫി ഫ്ലേവേഡാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും ബാഗിനകത്ത്, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും. ഒരു മധുരവും കിട്ടിയില്ലെങ്കിൽ രാവിലെ നമ്മൾ വെറുതെ പോകുമ്പോൾ ഒരു മുട്ടായി എടുത്ത് വായിലിടും, കോഫി പോലെ. ഞാൻ കോഫി കുടിക്കുന്ന ആളല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ആഫ്റ്റർ എ മീൽ ഒരു മുട്ടായി കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ ഇതിങ്ങനെ സിപ്പ് ചെയ്ത് വെച്ചാൽ അത് സേഫായി. അപ്പോൾ ബാഗിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അറകളും തുറന്ന് കാണിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ മേക്കപ്പ്, അതെടുത്ത് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇടും. അപ്പോൾ അത് ഭയങ്കര ഇത്ര ഇതില്ലെങ്കിലും ഒട്ടും ഹെവിയല്ല, ഇത് വന്നു കഴിയുമ്പോൾ നല്ല ഹെവിയാകും. പിന്നെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ടായിരുന്നു, മിസ്സായി തോന്നുന്നു, നോക്കട്ടെ. ഒരു കാര്യമുണ്ട്, സെൻറ്റർ ഇതിനകത്ത് ഇട്ടിരുന്ന കാര്യമാണ്. ഞാൻ മിലാനിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്, ചെറിയ പേഴ്സ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കണം ആ സമയത്ത്. അതിനകത്ത് കംപ്ലീറ്റ് ഫോറിൻ കറൻസിയും ഫോറിൻ കോയിൻസാണ്. ഇതെല്ലാം യൂറോപ്പും യു കെ എല്ലാം ചേർന്ന് വരുന്ന മൾട്ടി. അന്ന് കിട്ടിയ ചേഞ്ചും ബാക്കി വന്ന പൈസയെല്ലാം കൂടി ഇതിനകത്ത് തന്നെ സൂക്ഷിക്കുന്നു. പിന്നെ ഒരു ഗുളിയാന്ന് പറഞ്ഞാൽ അതെ, മോക്സ് 500. പണ്ട് ഏതോ ഒരു പ്രാവശ്യം ആൻറ്റിബയോട്ടിക് കഴിച്ച സമയത്ത് അതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഞാൻ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, കുറേ പേന ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് പെൻ, എല്ലാ ഡോട്ട് പെൻസ്. പിന്നെ അതേ നോക്കിയേ, ഇത് സാംസങ്ങിൻ്റെ S23 വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. അതിൻ്റെ പക്ഷെ ഒരെണ്ണം കളഞ്ഞു പോയി. ഇത് ബഡ്സാണ്, പക്ഷേ ഒരെണ്ണം പോയി. മാഞ്ചസ്റ്ററിൽ വെച്ച് കുഞ്ഞുങ്ങളുടെ പ്ലേ റൂമിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത്. അത് പിന്നെ അതിനകത്തുള്ള കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ നിന്ന് കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാണ്ട് വെച്ചിരിക്കുന്നു, ഒന്നും കളഞ്ഞിട്ടില്ല. ഇത്രയാണ് സംഗതികൾ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ കൂടെ ആണ് ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ എപ്പോഴും വിളിക്കുന്ന മൊബൈൽ, പിന്നെ Samsung 23, പിന്നെ ഇത് കൂടാണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ചാർജർ. ഒരു സാംസങ്ങിൻ്റെ ചാർജറുണ്ട്, അതും ഇച്ചിരി ഹെവിയാണ്, ഫാസ്റ്റ് ചാർജറാണ്, അതും കൂടി ഇതിനകത്ത് ഇടും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കുറേ സാധനങ്ങൾ എക്സ്ട്രാ ഇനിയും വരും ബാഗിനകത്ത്. അത് യാത്ര ദൂരോട്ടൊക്കെ പോകുമ്പോൾ എല്ലാം കൂടി സ്റ്റഫ് ചെയ്തിട്ട് പോകും. ഇപ്പോൾ ഇവിടെയൊക്കെ ഇന്നൻ്റെ റൗണ്ട് നടക്കുമ്പോൾ ഞാൻ ഇതല്ലേ കൊണ്ട് നടക്കുക, നിങ്ങൾ കാണാറുണ്ടല്ലോ നമ്മുടെ ചെറിയ ബാഗ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഇതിനകത്തേക്ക് കാർഡ് ഇതിനകത്തേക്ക് മാറ്റും, ദാറ്റ്സ് ഡെബിറ്റ് കാർഡെല്ലാം. പിന്നെ അതുപോലെ കുറച്ച് ക്യാഷ് ഇതിനകത്ത് എപ്പോഴും സൂക്ഷിക്കും, ക്യാഷായിട്ട്. എല്ലാ കടകളിലും കാർഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ ക്യാഷും കുറച്ച് ക്യാരി ചെയ്യണം. പിന്നെ കുറച്ച് ആൾക്കാരുടെ വിസിറ്റിംഗ് കാർഡ്സ് ഉണ്ടാകും. പിന്നെ ഞാൻ അഡീഷണലായിട്ട് ആകെപ്പാടെ വയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലയിൽ ഇടുന്ന ക്ലിപ്പ്, ഹെയർ ബാൻഡ്സ്, പിന്നെ ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസ്, ഐ ലൈനർ, ഇത്രയും കാര്യം വയ്ക്കും. പിന്നെ ഒരു ചീപ്പും ഇതിനകത്ത് സ്റ്റഫ് ചെയ്യും. ഇത്രയാണ് സാധാരണ. പിന്നെ അതിനകത്ത് പിന്നെ മൊബൈലൊന്നും ക്യാരി ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ലല്ലോ, മൊബൈൽ കയ്യിലെടുക്കുക. അപ്പോൾ ഐഫോണൊന്നും കൊണ്ട് നടക്കാറില്ല ആ സമയത്ത്. ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് എളുപ്പമാണ്, സിമ്പിൾ.
ബാക്കി സമയത്ത് അല്ലാത്ത സമയത്ത് ഈ ബാഗ് എടുക്കുമ്പോൾ മനസ്സിലാക്കിക്കോളൂ ഇതിനകത്ത് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് വേണമെങ്കിൽ ചില സമയത്ത് ഈ ബാഗ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കും. കൊച്ചിയിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോകുന്നത് ഇത് അതിനകത്ത് ഇരിക്കുകയും ചെയ്യും. എളുപ്പമല്ലേ? ഞാൻ കൊച്ചിയിൽ തന്നെ പോയിട്ട് ഇനി ചെറിയ ഷോപ്പിങ്ങൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ടുപോകാം. അങ്ങനെ അപ്പോൾ ഇതാണ് വാട്ട് ഇസ് ഇൻ മൈ ബാഗ്. ഇത് ഞാൻ എങ്ങനെ നിങ്ങളെ കാണിച്ചു തരട്ടെ? എനിക്കൂടെ ഇങ്ങനെ ആരുടെയും ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാവില്ല. എനിക്കൊരു യൂട്ടിലിറ്റിയാണ് കൂടുതലായിട്ട് ഞാൻ നോക്കുന്നത്. അതൊരു സൊഫസ്റ്റിക്കേഷനായിട്ട് നമ്മളിങ്ങനൊരു ജസ്റ്റ് ഒരു ബാഗൊക്കെ കൊണ്ട് അങ്ങനെയല്ല. ഞാനല്ലാണ്ട് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ കയ്യും വിഷയം തന്നെയാണ് പോകുന്നത്. ഒരു കല്യാണത്തിനോ ഒരു റിസപ്ഷനോ അപ്പോൾ അന്നേരം ബാഗൊന്നും ക്യാരി ചെയ്യില്ല. ഇത് ഉണ്ടാവും, പക്ഷേ കാറിനകത്ത് വെച്ചിട്ട് പോകും. അല്ലാണ്ട് ഷോപ്പിങ്ങിന് പോകും. നല്ല അങ്ങനത്തെ നമ്മുടെ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോഴാണ് ഇത് കൊണ്ട് നടക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മിക്കവാറ് ഇതായിരിക്കും തൂക്കുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് മസ്റ്റാണ്. അന്നേരം ഇതെല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടാകും. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് പിന്നെ പാസ്പോർട്ട് ഉണ്ടാകും, ബാക്കി മൊബൈൽസ്, പിന്നെ മൊബൈൽ പിടിക്കുന്ന സ്റ്റാൻഡ്, ഗൊറില്ല പോഡ്, പിന്നെ ഗോപ്രോ, ഇതെല്ലാം ഞാൻ ഇതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ കാർബറോയിലേക്ക് പോയപ്പോൾ എല്ലാ കാര്യങ്ങളും. കാര്യം മാഞ്ചസ്റ്ററിൽ നിന്നല്ലേ പോയത്. അപ്പം ട്രോളി ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രൈപോഡിൻ്റെ ബാഗിൽ തൂക്കിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് വിക്പിയിലേക്ക് പോയപ്പോൾ ട്രൈപോഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ബാഗും. ദിസ് ബാഗ് വാസ് ദെയർ. അല്ലാണ്ട് ട്രോളി ബാഗ് ഞാൻ ഹോട്ടലിൽ വെച്ചിട്ട് പോയി. അപ്പോൾ അതൊരു വൺ ഡേ ട്രിപ്പായിരുന്നല്ലോ, അത് തിരിച്ച് വൈകുന്നേരം തിരിച്ചെത്തിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. വാട്ട് ഈസ് ഇൻ മൈ ബാഗ്? നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കാനുള്ള ഞാൻ എന്താണ് ഈ ബാഗിനകത്ത് കൊണ്ട് നടക്കുന്നത്, ഈ ഹെവി ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ഇതാണ്, മൈക്കിൾ കോസിൻ്റെ ആണ്. ഇത് പാർവതിയുടെ പഴയ ബാഗാണ്, ഞാനത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇനി ഇത് ഏകദേശം കുറച്ച് നാളാകുമ്പോൾ ഇതിൻ്റെയും വെയിറ്റ് താങ്ങി താങ്ങി ചുമട് താങ്ങി അത് ഞാൻ പറ്റാണ്ട് ഇതിൻ്റെ ഇതൊക്കെ ഇളകി തുടങ്ങും. അപ്പം ഞാൻ പുതിയ ബാഗ് വാങ്ങിക്കും, അന്നേരം വാങ്ങിക്കാം അല്ലേ. എപ്പോൾ വാങ്ങിച്ചാലും ഇങ്ങനത്തെ ബാഗ് തന്നെ ആയിരിക്കും വാങ്ങിക്കാം. ഇങ്ങനെ ഓപ്പണായിട്ട് ഓരോ പ്രാവശ്യം എനിക്ക് സിപ്പ് തുറന്നിട്ട് സാധനങ്ങൾ വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുമ്പോൾ ഇറ്റ് ഈസ് ഈസി. പക്ഷേ പിക് പോക്കറ്റിങ്ങിന് ഭയങ്കര സാധ്യതയാണ്. ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അന്നേരമാണ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കുഞ്ഞറകളിലേക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ മാറ്റും. പിന്നെ ലണ്ടനിലൊക്കെ ഭയങ്കരമായിട്ട് മൊബൈൽ മോഷണമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിനാണ് എൻ്റെ മൊബൈലൊന്നും മോഷണം പോകാത്തത്. ഞാൻ ഇതുപോലെയൊക്കെയല്ലേ ഇട്ടുകൊണ്ട് നടന്നേ, എന്നിട്ടും എന്തോ ഭാഗ്യത്തിന് പോയില്ല. മാത്രമല്ല, ഞാൻ ഇട്ടുകൊണ്ട് പോകുമ്പോഴും ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ നടക്കില്ല. ഞാൻ എപ്പോഴും അത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഒരു കണ്ണ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ എൻ്റെ ഈ ബാഗ് എൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കൊണ്ട് നടക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇത് നല്ല ഹെവിയാണ്, ഇത്രയും വെയിറ്റ് താങ്ങിയാണ് ഞാൻ നടക്കുന്നത് എപ്പോഴും. അപ്പോൾ അതങ്ങ് ശീലമായി, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. And keep on watching Lakshminarayan Vlogs. Love you all.